വിനീഷ് കോടിയേരിയുടെ സുഹൃത്ത് മുഹമ്മദ് അനസിന്റെ വീടിന് പിറകിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ ചില രേഖകൾ ഇഡി കണ്ടെടുത്തു. ബംഗളൂരു ലഹരിമരുന്ന് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. വിശദാംശങ്ങൾ ദീപക് ധർമ്മടം നൽകും. ദീപക്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇഡി സൂചിപ്പിച്ചിരുന്നത് ചോദ്യം ചെയ്യലുമായി ഒരു തരത്തിലും ബിനീഷ് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ പലയിടങ്ങളിലായി റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് എന്താണ്? അത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ. നിമ്മി, ഇതിൽ തലശ്ശേരി ധർമ്മടത്തുള്ള മുഹമ്മദ് അനസിന്റെ വീട്ടിലാണ് ഇഡിയുടെ പരിശോധന ഇപ്പോഴും നടക്കുന്നത്. ഇത് ബിനീഷ് കോടിയേരിയുമായി രണ്ട് കമ്പനികളിൽ പാർട്ട്ണറാണ് മുഹമ്മദ് അനസ് എന്നുള്ളതാണ്. മുഹമ്മദ് അനസ് ബിനീഷിന്റെ അടുത്ത സുഹൃത്തുമാണ്. ഈ മുഹമ്മദ് അനസ് ഇപ്പോൾ അവിടെയില്ല. ഇന്ന് സ്ഥലത്ത് ധർമ്മടത്ത് നിന്നും അദ്ദേഹം സേലത്തേക്ക് പോയി എന്നുള്ളതാണ് വിവരം. പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ പരിശോധന ഇപ്പോഴും തുടരുന്നു. ഈ പരിശോധനയ്ക്കിടയിൽ ഇദ്ദേഹത്തിന്റെ വീടിന് മുഹമ്മദ് അനസിന്റെ ധർമ്മടം പൊട്ടിയെട്ടിക്കടുത്തുള്ള വീടിന്റെ പുറകുവശത്ത് ഒരു ചാക്കിൽ കെട്ടിയ പഴയ രേഖകൾ കണ്ടെത്തി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇഡി കണ്ടെത്തുകയും കണ്ടെത്തി ആ രേഖകൾ അടങ്ങിയ ചാക്ക് ഇഡി പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിലെന്താണ് ഉള്ളതെന്നും അത് അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളാണെന്നൊന്നും തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ പഴയ രേഖകൾ അടങ്ങിയ ഒരു ചാക്ക് ഇഡി കണ്ടെത്തിയിരിക്കുന്നു. അത് പരിശോധനയ്ക്കായി ഇഡി കണ്ടെടുത്തിരിക്കുകയാണ്. നിമി, ശരി. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.